ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ലോ മേക്കിംഗ് പ്രൊസീജിയറിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരു നിയമനിർമ്മാണം നടക്കുന്നത്, അതിൻ്റെ ഓരോ ഘട്ടങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. അതിനു മുന്നേ നമുക്ക് എന്താണ് ഒരു ബില്ല് എന്ന് നോക്കാം. ഒരു ബില്ലാണ് നിയമമായി മാറുന്നത്. അപ്പോൾ എന്താണ് ഒരു ബില്ല് എന്നുള്ളത് ആദ്യം നോക്കാം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർദ്ദേശിക്കുന്ന നിയമത്തിൻ്റെ ഒരു കരട് രൂപത്തിനെയാണ് ബില്ല് എന്ന് പറയുന്നത്. നിർദ്ദേശിക്കുന്ന നിയമത്തിന്റെ കരട് രൂപം, നമ്മൾ നേരത്തെ പറഞ്ഞു ഏതൊരു അംഗത്തിനും പാർലമെന്റ് ഏതൊരു പാർലമെന്റ് അംഗത്തിനും എന്ത് ചെയ്യാം, അവരുടെ പ്രശ്നങ്ങൾ എന്താണെങ്കിലും അത് യാതൊരു പേടിയും കൂടാതെ പാർലമെന്റിൽ അവതരിപ്പിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അവർ അവതരിപ്പിക്കുന്ന വിഷയങ്ങളാണ് ബില്ല് എന്ന് പറയുന്നത്. അപ്പൊ ഒരു അത് ചിലപ്പോൾ അത് പാസ്സാവുകയാണെങ്കിൽ, ആ നിർദ്ദേശം പാർലമെന്റിൽ പാസ്സാവുകയാണെങ്കിൽ അത് എന്തായി മാറും, ഒരു നിയമമായി മാറും. അപ്പോൾ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന വിഷയങ്ങളാണ് ബില്ല് എന്ന് പറയുന്നത്. ആ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ അത് എന്തായി മാറും, നിയമമായി മാറും. നിർദ്ദേശിക്കുന്ന നിയമത്തിന്റെ കരട് രൂപത്തെയാണ് ബില്ല് എന്ന് പറയുന്നത്. ഈ ബില്ല് പലതരത്തിലുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രൈവറ്റ് ബില്ല്, ഗവൺമെന്റ് ബില്ല്, മണി ബിൽ, നോൺ മണി ബിൽ, ഓർഡിനറി ബിൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബിൽ. അങ്ങനെ പ്രധാനമായിട്ടും ആറ് തരത്തിലുള്ള ബില്ലാണ് ഉള്ളത്. അപ്പൊ അതിൽ ആദ്യം പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് എന്താണെന്നുള്ളത് നോക്കാം. മന്ത്രി അല്ലാത്ത ഒരംഗം അവതരിപ്പിക്കുന്ന ബില്ലിനെയാണ് പ്രൈവറ്റ് മെമ്പർ ബിൽ എന്ന് പറയുന്നത്. നോൺ മിനിസ്റ്റർ പ്രസന്റഡ്, ഈ ബിൽ ആരാണ് പ്രസന്റ് ചെയ്യുന്നത്, ഒരു നോൺ മിനിസ്റ്റർ, മന്ത്രി അല്ലാത്ത ഒരാളാണ് ബില്ല് പ്രസന്റ് ചെയ്യുന്നതെങ്കിൽ അതിന് പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് എന്നാണ് പറയുന്നത്. ഇനി മന്ത്രി അവതരിപ്പിക്കുന്ന ഒരു ബില്ലാണെങ്കിലോ അതിന് ഗവൺമെന്റ് ബില്ല് എന്ന് പറയും. പ്രസന്റഡ് ബൈ എ മിനിസ്റ്റർ, ഗവൺമെന്റ് ബിൽ ഈസ് പ്രസന്റഡ് ബൈ എ മിനിസ്റ്റർ. ഒരു മന്ത്രി അവതരിപ്പിക്കുന്ന ബില്ലാണെങ്കിൽ അതിന് ഗവൺമെന്റ് ബില്ല് എന്ന് പറയും. അതാണ് പ്രധാനമായിട്ടുള്ള രണ്ട് കാര്യം. പിന്നെ അടുത്തത് വരുന്നത് മണി ബില്ലാണ്. മണി ബില്ല് എന്ന് പറഞ്ഞാൽ പണവുമായി ബന്ധപ്പെട്ട ബില്ലാണെങ്കിൽ അത് മണി ബില്ല്. ഈ മണി ബില്ല് ലോക്സഭയിലാണ് പാസ്സാക്കുന്നത്. രാജ്യസഭയ്ക്ക് വേണമെങ്കിൽ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതിന് നിർദ്ദേശങ്ങൾ വെക്കാം. പക്ഷെ അത് പാസ്സാക്കുന്നത് ലോക്സഭയിലാണ്. ഈ നിർദ്ദേശങ്ങൾ പാർലമെന്റിൽ അംഗീകരിച്ചു കൊള്ളണം എന്നും ഇല്ല കേട്ടോ. രാജ്യസഭയിൽ നിർദ്ദേശങ്ങൾ വെക്കാം, പക്ഷെ അത് അംഗീകരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ലോക്സഭയിലാണ് മണി ബില്ല് പാസ്സാക്കുന്നത്. ഇനി അടുത്തത് വരുന്നത് നോൺ മണി ബില്ല്. അത് പണവുമായി ബന്ധപ്പെട്ടതല്ല, അത് പാർലമെന്റിലും അതേപോലെ തന്നെ പാർലമെന്റിന്റെ രണ്ട് സഭയിലും പാസ്സാക്കും. എങ്കിൽ മാത്രമാണ് അത് ആ മണി ബില്ല് ഒരു നിയമമായി മാറുള്ളൂ. ലോക്സഭയിലും രാജ്യസഭയിലും ഈ നോൺ മണി ബില്ല്, ധനപരമല്ലാത്ത ബില്ല് ചർച്ച ചെയ്യപ്പെടും. ഇനി അടുത്തത് വരുന്നത് ഓർഡിനറി ബില്ലാണ്. അതൊരു സാധാരണക്കാരനാണ് ബില്ല് അവതരിപ്പിക്കുന്നതെങ്കിൽ അതിനെന്ത് പറയാം, ഓർഡിനറി ബില്ലെന്ന് പറയാം. ഇനി അടുത്തത് വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബില്ലാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഭരണഘടനാപരമായിട്ടുള്ള ബില്ല്. അതിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഭേദഗതി ചെയ്യണമെങ്കിൽ അതിന് കൊണ്ടുവരുന്ന ബില്ലാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബില്ലെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആറ് തരത്തിലുള്ള ബില്ലാണുള്ളത്: പ്രൈവറ്റ് ബിൽ, പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ, ഗവൺമെന്റ് ബിൽ, മണി ബിൽ, നോൺ മണി ബിൽ, ഓർഡിനറി ബിൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബിൽ. നിയമനിർമ്മാണ പ്രക്രിയയെ കുറിച്ച് നോക്കാം. ഇന്ത്യയിലെ നിയമനിർമ്മാണ പ്രക്രിയ, ലെജിസ്ലേറ്റീവ് പ്രൊസീജിയേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 107 മുതൽ 122 വരെയുള്ള ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് പാർലമെന്റിൽ ബില്ല് പാസ്സാക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള വ്യവസ്ഥകളെ കുറിച്ചാണ്. 107 മുതൽ 122 വരെയുള്ള ആർട്ടിക്കിളുകളിൽ എങ്ങനെയാണ് പാർലമെന്റിൽ ബില്ല് പാസ്സാക്കുന്നത്, അതിന് സംബന്ധിച്ച വ്യവസ്ഥകളാണ് ഈ ആർട്ടിക്കിളുകളിൽ എല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളത്. അതനുസരിച്ച് ഓരോ ബില്ലും രണ്ട് സഭകളിലും അഞ്ച് ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആ അഞ്ച് ഘട്ടങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തെ ഘട്ടമായിട്ട് വരുന്നത് ഫസ്റ്റ് റീഡിംഗ്, ഒന്നാം വായന. രണ്ടാമത്തെ സെക്കൻഡ് റീഡിംഗ്, രണ്ടാം വായന. മൂന്നാമത്തെ കമ്മിറ്റി ഘട്ടം, കമ്മിറ്റി ഘട്ടം. നാലാമത്തെ റിപ്പോർട്ട് ഘട്ടം, റിപ്പോർട്ട് സ്റ്റേജ്. അഞ്ചാമത്തെ മൂന്നാം വായന. അങ്ങനെ മൂന്ന് വായനകളും അതിന്റെ ഇടയിൽ ഒരു കമ്മിറ്റി ഘട്ടവും റിപ്പോർട്ട് ഘട്ടവും. അങ്ങനെ അഞ്ച് ഘട്ടങ്ങളായിട്ടാണ് ഒരു ബില്ല് നിയമമായി മാറുന്നത്. ഈ അഞ്ച് ഘട്ടങ്ങളിലൂടെയാണ് ഓരോ ബില്ലും കടന്നുപോയി നിയമമായി മാറുന്നത്. ഒന്നാം വായന, രണ്ടാം വായന, കമ്മിറ്റി ഘട്ടം, റിപ്പോർട്ട് ഘട്ടം ആൻഡ് മൂന്നാം വായന. ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ്, കമ്മിറ്റി സ്റ്റേജ്, റിപ്പോർട്ട് സ്റ്റേജ് ആൻഡ് തേർഡ് റീഡിംഗ്. ഇനി നമുക്കിതിൽ ഓരോന്നിലും എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പൊ ആദ്യത്തെ സ്റ്റേജ് ഫസ്റ്റ് റീഡിംഗ്, ഒന്നാം വായന. ഒന്നാം വായനയിൽ ബില്ല് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവതരണ ഘട്ടത്തെയാണ് ഒന്നാം വായന എന്ന് പറയുന്നത്.
അത് ആരാണോ അവതരിപ്പിക്കുന്നത് ആ ഒരു അംഗം അതിന്റെ അനുമതി വാങ്ങുകയും ആ ബില്ല് ഒരു വിശദീകരണ പ്രസ്താവനയോടുകൂടി അവതരിപ്പിക്കുകയും ചെയ്യും. ഇനി അതിന് എതിർപ്പൊന്നുമില്ല, യാതൊരു വിവാദവും ഇല്ലാത്തൊരു ബില്ലാണ് എങ്കിൽ അതിന് ചർച്ച ചെയ്യുന്ന ആവശ്യമില്ല എന്നുള്ള ഒരു കീഴ്വഴക്കം കൂടി ഉണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു എതിർപ്പ് നേരിടുകയാണെങ്കിൽ അവതരിപ്പിച്ച അംഗത്തിനും അതേപോലെ തന്നെ അതിന് ആരാണോ എതിർക്കുന്നത് അവർക്കും അവരുടെ നിലപാട് വിശദീകരിക്കാനുള്ള അവസരം സഭ നൽകുന്നുണ്ട്. പിന്നെ ഭൂരിപക്ഷം അനുകൂലമായിട്ട് തന്നെ വോട്ട് ചെയ്യുന്നതെങ്കിൽ അത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അപ്പൊ അതാണ് ഒന്നാം വായന. അവതരണഘട്ടമാണ്, ഒരു വിശദീകരണത്തോടുകൂടി ഏതെങ്കിലും ഒരു അംഗം ബില്ല് അവതരിപ്പിക്കുകയാണ് ഒന്നാം വായനയിൽ ചെയ്യുന്നത്. എതിർപ്പുകളൊന്നും ഇല്ല എങ്കിൽ അത് യാതൊരു ആവശ്യമില്ല, ചർച്ചയൊന്നും ആവശ്യമില്ലാതെ തന്നെ അത് അവിടെ നിന്ന് പാസ്സാക്കുകയും ഗസറ്റിൽ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. ഇനി എന്തെങ്കിലും ഒരു എതിർപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അത് അവതരിപ്പിച്ച ആൾക്കും അത് ആരാണോ എതിർക്കുന്നത് അവർക്കും അവരുടെ നിലപാട് വ്യക്തമാക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേജാണ് രണ്ടാം വായന, സെക്കൻഡ് റീഡിംഗ്. രണ്ടാമത്തെ ഘട്ടമാണ് ഒരു ആ ബില്ലിന്റെ അടിസ്ഥാന തത്വങ്ങളെല്ലാം ഈ രണ്ടാം ഘട്ടത്തിലാണ് ചർച്ച ചെയ്യുന്നത്. ഈ അടിസ്ഥാന തത്വങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം അത് അടിയന്തരമായി പരിഗണിക്കാമെന്ന് അവതരിപ്പിച്ച ആൾക്ക് പറയാവുന്നതാണ്. അല്ലെങ്കിൽ അത് സെലക്ട് കമ്മിറ്റിക്കോ അല്ലെങ്കിൽ രണ്ട് സഭകളുടെയും ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സെലക്ട് കമ്മിറ്റിക്കോ പരിഗണനയ്ക്കായി അയക്കാം. അതും അല്ലെങ്കിൽ അത് പൊതുജന അഭിപ്രായം അറിയുന്നതിന് വേണ്ടിയിട്ട് അയക്കാം. സാധാരണ സെലക്ട് കമ്മിറ്റിക്ക് അയക്കുകയാണ് ചെയ്യാറുള്ളത്. ഇനി മൂന്നാമത്തെ സ്റ്റേജാണ് കമ്മിറ്റി സ്റ്റേജ്, കമ്മിറ്റി ഘട്ടം. നമ്മൾ നേരത്തെ സെലക്ട് കമ്മിറ്റിയെ കുറിച്ച് പറഞ്ഞു. ഈ സെലക്ട് കമ്മിറ്റിയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് സഭയായിരിക്കും. ആ സെലക്ട് കമ്മിറ്റിയുടെ ചെയർമാനാണ് ഈ കമ്മിറ്റി എപ്പോൾ കൂടണം, എവിടെ വെച്ച് കൂടണം, ആ സ്ഥലവും തീയതിയും സമയവും ഒക്കെ തീരുമാനിക്കുന്നത് ഈ കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കും. പിന്നെ ഈ സെലക്ട് കമ്മിറ്റിയിൽ പ്രതിപക്ഷത്തിലുള്ള ആളുകളും ഉണ്ടായിരിക്കും. ഭരണപക്ഷം മാത്രമല്ല പ്രതിപക്ഷത്തിലുള്ള അംഗങ്ങളും കൂടി സെലക്ട് കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കും. സെലക്ട് കമ്മിറ്റിയിലെ അംഗങ്ങൾ ഈ ബില്ലിന്റെ ഓരോ വ്യവസ്ഥകളും ഓരോന്നോരോന്നായി സൂക്ഷ്മമായി പഠിക്കും. അതിനുശേഷം സഭയിൽ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ടും തയ്യാറാക്കും. അതാണ് മൂന്നാമത്തെ കമ്മിറ്റി ഘട്ടത്തിൽ വരുന്നത്. നാലാമത്തെ ഘട്ടമായി വരുന്നത് റിപ്പോർട്ട് ഘട്ടമാണ്, റിപ്പോർട്ട് സ്റ്റേജ്. നിയമനിർമ്മാണ പ്രക്രിയയുടെ നാലാമത്തെ ഘട്ടമായിട്ട് വരുന്നത് റിപ്പോർട്ട് ഘട്ടമാണ്. ഈ റിപ്പോർട്ട് ഘട്ടത്തിലാണ് ആ ഒരു ബില്ലിന്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്യുന്നത്. ഒരു ബില്ലിന് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വരുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമായാണ് ഈ റിപ്പോർട്ട് ഘട്ടത്തെ കണക്കാക്കുന്നത്. ഇതിലെ ഈ റിപ്പോർട്ട് ചിലപ്പോൾ ഏകാഭിപ്രായത്തിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഭൂരിപക്ഷ അഭിപ്രായത്തിലുള്ളതോ ആയിരിക്കാം. ഈ ബില്ലിലെ ഓരോ വ്യവസ്ഥകളും ഒറ്റയ്ക്കൊറ്റയ്ക്കായി ഇവിടെ ചർച്ചയ്ക്കെടുക്കുന്നു. ഈ ഒരു ചർച്ചയ്ക്കാണ് ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്നത്. ഇതിലെ വ്യവസ്ഥകളും ഭേദഗതികളും എല്ലാം ചർച്ച ചെയ്യുന്നു. അതിനുശേഷം അത് വോട്ടിനിടുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് ഈ റിപ്പോർട്ട് ഘട്ടം എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ഘട്ടമായി വരുന്നത് മൂന്നാം വായനയാണ്, അതാണ് അവസാനത്തെ ഘട്ടം. ഈ ഒരു സ്റ്റേജിൽ വലിയ മാറ്റങ്ങളൊന്നും ബില്ലിന് വരുന്നില്ല, കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരുന്നില്ല. അന്തിമ അംഗീകാരത്തിനായി ബില്ല് സഭയിലൊന്ന് അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് വാക്കാലൊന്ന് എന്തെങ്കിലും ഒരു ഭേദഗതി ഉണ്ടെങ്കിൽ അത് വാക്കാലൊന്ന് ഉന്നയിക്കുക മാത്രമാണ് ഈ ഒരു സ്റ്റേജിൽ ചെയ്യുന്നുള്ളൂ. അതിനുശേഷം എന്ത് ചെയ്യും, ഈ ബില്ല് വോട്ടിനിടും. ഭൂരിപക്ഷം അനുകൂലമായിട്ട് വോട്ട് ചെയ്യുകയാണെങ്കിൽ അത് അംഗീകരിച്ചതായി പ്രഖ്യാപിക്കും. അത് ഒരു സഭയിൽ അംഗീകരിച്ചു, അതിപ്പോൾ രാജ്യസഭയിലാണ് ആദ്യം അവതരിപ്പിച്ചത് എങ്കിൽ അത് രാജ്യസഭയിൽ അംഗീകരിച്ചതായി പ്രഖ്യാപിക്കും. അതിനുശേഷം എന്ത് ചെയ്യും, രണ്ടാമത്തെ സഭയിലേക്ക്, ഇപ്പോൾ ലോകസഭയിലേക്ക് അത് അയക്കുകയും ചെയ്യും. അങ്ങനെയാണ് സാധാരണ ഒരു ബില്ല് അവതരിപ്പിക്കുന്നതും അത് നിയമമായി മാറുന്നതും. ഇങ്ങനെ ഓരോ ബില്ല്, ധനബില്ലൊഴികെയുള്ള ബാക്കി എല്ലാ ബില്ലുകളും രണ്ട് സഭയിൽ അവതരിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ആ ബില്ല് നിയമമായി പാസ്സാകുന്നുള്ളൂ. അതിനുശേഷം എന്ത് വേണം, നിയമമായി പാസ്സാവണമെങ്കിൽ ഒരു കാര്യം കൂടി വേണം, രാഷ്ട്രപതിയുടെ പ്രസിഡന്റിന്റെ ഒപ്പും കൂടി ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അത് നിയമമായി മാറുന്നുള്ളൂ. പിന്നെ ഈ രണ്ട് സഭയിലും അവതരിപ്പിക്കുന്ന സമയത്ത് രണ്ട് സഭയിലും അംഗീകരിച്ചില്ല, ഏതെങ്കിലും ഒരു സഭയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായെങ്കിൽ രണ്ട് സഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അങ്ങനെ അതിലൊരു തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. പിന്നെ കൂടുതൽ മുൻതൂക്കം നൽകുന്നത് ലോകസഭയുടെ അഭിപ്രായത്തിനായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിലാണ് കൂടുതൽ അംഗങ്ങൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ലോകസഭയുടെ അഭിപ്രായങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഇനി നമുക്ക് ധനബില്ലിന്റെ കാര്യം നോക്കാം. ധനകാര്യ ബില്ലാണെങ്കിൽ അതിൽ രാജ്യസഭയ്ക്ക് കാര്യമായിട്ടുള്ള അധികാരങ്ങളൊന്നും തന്നെ ഇല്ല. അതൊന്നുകിൽ രാജ്യസഭ അംഗീകരിക്കും, അല്ലെങ്കിൽ അതിൽ ഭേദഗതി വരുത്തണമെങ്കിൽ അത് നിർദ്ദേശിക്കാം, അല്ലെങ്കിൽ അതെന്താണ് കാര്യമെങ്കിൽ അത് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് തള്ളിക്കളയാനായി രാജ്യസഭയ്ക്ക് യാതൊരു അധികാരവും
ഉണ്ടായിരിക്കില്ല. ഇനി 14 ദിവസത്തിനുള്ളിൽ യാതൊരു നടപടിയും രാജ്യസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ രാജ്യസഭയിൽ ഈ ഒരു ബില്ല് പാസായതായി പ്രഖ്യാപിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇത്രയാണ് നിയമനിർമ്മാണ പ്രക്രിയയിൽ വരുന്നത്. ഇന്ന് നമ്മൾ നിയമനിർമ്മാണ പ്രക്രിയയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് എങ്ങനെയാണ് ഈ നിയമനിർമ്മാണ സഭ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നത്, അതേപോലെ തന്നെ എങ്ങനെയാണ് പാർലമെന്റ് സ്വയം നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ പറയും. താങ്ക് യു.